ആ ലിസ്റ്റ് ഒന്നുകൂടി കേക്കട്ടെ. ആ ഡൈനിങ് ടേബിൾ പൂപ്പരുത്തി മതി, 2000 നിക്കും. ഓ പൂപ്പരുത്തി അവിടെ ഈട്ടിയാ, ഈട്ടി തന്നെ വേണം. 25000. ആ സോഫ സെറ്റ് ചൂരല് മതി. റെപ്രസെന്റേറ്റീവിന് ഇരിക്കാനില്ല, യമുനയ്ക്ക കുഷൻ തന്നെ വേണം. കുതിച്ചു പോകണം, അതിന് കുതിരപ്പുറത്ത് കയറിയാ പോരെ. തമാശ കള്ള കൂട്ട്. 25000. ആ ബ്രിഡ്ജ് പാലോ, അതും വേണോ? അവർക്ക് നടന്നു വന്നാ പോരെ. അതല്ലെന്ന് തണുപ്പിക്കുന്ന ഒരു സാധനം ഇല്ലേ? ഫ്രിഡ്ജ് 9000. ടിവി ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോരെ, ഓരാ കളർ തന്നെ വേണം. 10-20 അടി നീളം വേണം. 10-20 അടി നീളം, ഇഞ്ചായിരിക്കും. ആ ഇഞ്ച് ഇഞ്ച്. ഒയറില്ലാത്ത ഫോൺ, അത് ഒരെണ്ണം മതി. മൊബൈൽ, ആ മൊബൈല് ഒയറില്ലാത്തോണ്ട് ഇനി വില കുറവായിരിക്കും. ആ ഇനി അയ്യോ ഇനി മടക്കല്ലേ, ഒടിഞ്ഞു. ആ തൽക്കാലം ഇത്രയൊക്കെ മതി. മതി, ഇനി ഇതിന് പണം ഉണ്ടാക്കാനുള്ള വകുപ്പും കൂടി പറഞ്ഞു തന്നെ. മൊത്തം പണം കൈ വെച്ചോണ്ടാണോ എല്ലാരും ഇതൊക്കെ മേടിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് വാങ്ങണം. ഇൻസ്റ്റാൾമെന്റ്? ആ അതെങ്കിൽ അത്, അങ്ങനെ ആവുമ്പോ മാസം തോറും ഈസി ആയിട്ട് അടയ്ക്കാം. അല്ലെങ്കിൽ കടം വാങ്ങണം, പലിശ കൊടുക്കണമെന്നല്ലേ ഉള്ളൂ. എന്താ മുൻഷി പരമേശ്വരൻ പിള്ളയുടെ മകനെ കടം കിട്ടില്ലെന്നുണ്ടോ? നോക്ക്, നിസ്സാരമായിട്ട് തള്ളരുത്, ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഷൂസാ. എന്തു പറയണ, എന്തു പറയണെന്ന്. വാടക വീടാ, എന്നിട്ട് പോലും അത് കണ്ടാലേ, ഇത് വെറും കാലിത്തൊഴുത്ത. വീട് മുഴുവൻ പൊട്ടിയും പൊളിഞ്ഞും അഴുക്കും പിടിച്ചു കിടക്ക. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്ന നിയമനെ അറിഞ്ഞാ മോശമല്ലേ? ആനന്ദം, രണ്ടു കുട്ടികളുടെ അമ്മയായപ്പോൾ നിനക്കല്പം സൗന്ദര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് കരുതി ഞാൻ വേറെ കല്യാണം കഴിക്കുന്നത് ശരിയാണോ? അതോ ഇതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്, വേറെ വീടൊന്നും വെക്കാൻ പറ്റില്ല. വേറെ വീടൊന്നും വെക്കണ്ട, ഉള്ള വീടൊന്നും മോടി പിടിപ്പിച്ചൂടെ. ഇതിനൊക്കെ അച്ഛൻ അനുവദിക്കണ്ടേ ആനന്ദം? അനുവാദം ചോദിച്ചാ അമ്മാവനൊരു പദ്യം ചൊല്ലും, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞ അഭിപ്രായം ചോദിച്ചാലും പദ്യം ചൊല്ലും. പാവ അമ്മാവനും പാവ മോനും. വഴിയിൽ നിന്ന് മാറിന്നൂടെ. ചന്ദ്രു, ചന്ദ്രു, ആ നിന്റെ വിവാഹം ഉറപ്പിച്ചോ? എന്തൊരു ദീർഘവീക്ഷണം! അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അച്ഛനറിയാതെ. അല്ല, മനസ്സിൽ ആശയുണ്ട്. ആശയോ? ഒരാഗ്രഹം, അച്ഛനും ചേട്ടന്മാർക്കും ഇഷ്ടമാണെങ്കിൽ എനിക്ക് വിരോധമില്ല. ആശയൊക്കെ 5 കൊല്ലം കഴിഞ്ഞു മതി. അതൊരു നീണ്ട ഗ്യാപ്പല്ലേ അച്ഛാ, അപ്പോഴേക്കും ഞാൻ വഴിതെറ്റി പോയാലോ? ഈ കണക്കിന് എല്ലാം തെറ്റും. എടാ ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ എന്തിനാന്നാ ചോദിച്ചേ? അതാണോ? അതൊക്കെ ചേട്ടന്മാരുടെ തീരുമാനങ്ങളാ. അല്ല, ഞാൻ പറഞ്ഞൊന്നു വേണ്ട, ഏട്ടത്തിമാരുടെ ശക്തമായ പിന്തുണയും ഉണ്ടേ. നന്ദകുമാരാ, നന്ദേട്ടാ, ഇത്ര ധൃതിപ്പെട്ട് ഈ വീട് പുതുക്കാൻ ഇവിടെ എന്താ വിശേഷം? ഞാനും അതാ ആലോചിക്കണേ. എന്താ വിശേഷം കൗസു? എനിക്കറിയാം, നീ പോടാ അവിടുന്ന്. വെറുതെ പൊട്ടങ്ങളി വേണ്ട, കാര്യം എന്താണെന്ന് പറ. എന്താ ഏട്ടാ? അതെ, നീ ഈ വീട് പുത്തനാക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാ? വെറുതെ എന്തിനാ ചേട്ടാ, നിങ്ങൾ 3 പേരും ചേർന്നല്ലെല്ലാം തീരുമാനിച്ചത്? ഇനി വേറെ പലതും തീരുമാനിച്ചു വെച്ചിട്ടുണ്ടല്ലോ. മൂത്തൊരു സംസാരിക്കുന്നിടത്ത് എനക്കെന്താണ് കാര്യം? അച്ഛന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. അച്ഛാ, നമ്മുടെ നാട്ടിൽ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കുന്ന എപ്പോഴാ? പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോഴാണല്ലോ. അതുപോലെ ഒരു വിശിഷ്ടാതിഥി നമ്മുടെ വീട്ടിൽ വരുമ്പോ. അങ്ങനെ ഏത് വിശിഷ്ടാതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്? അതെ, അച്ഛൻ ഇതുവരെ അറിഞ്ഞില്ലേ? നിങ്ങൾ അച്ഛനോട് പറഞ്ഞില്ലേ? ഛേ, മോശമായി പോയി. അച്ഛാ, നമ്മുടെ വീട്ടിൽ യമുനാ റാണി വരുന്നു, സൂപ്പർ സ്റ്റാർ യമുനാ റാണി. വേറെ എത്രയോ വീടുകളുണ്ട്, യമുനയ്ക്ക് പോവാൻ തോന്നിയില്ലല്ലോ. മുൻഷി പരമേശ്വരൻ പിള്ളയുടെ ഒരു വെയിറ്റ്. യമുനാ റാണി അറിയപ്പെടുന്ന കലാകാരി, നമ്മുടെ വീട്ടിൽ വരുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ഇപ്പൊ താമസിക്കുന്ന വീട്ടിലേക്ക് യമുന വരില്ല എന്നുണ്ടോ? അല്ല അച്ഛാ, അവരുടെ ഒരു സ്റ്റാറ്റസ് നമ്മൾ നോക്കണ്ടേ? അവരുടെ പദവിക്ക് അനുസരിച്ച് ഉയരാനുള്ള ശേഷി നമുക്കുണ്ടോടാ? നമുക്കൊരു അഭിമാനമുണ്ട്, അച്ഛന് പറഞ്ഞാ മനസ്സിലാവില്ല. അതേടാ, എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലായിക്കോളും, പക്ഷേ ഒന്നെനിക്കിപ്പൊ പറയാനുണ്ട്, ഇത് അഭിമാനമല്ല ദുരഭിമാനമാണ്. ദുരഭിമാനം ആദ്യം ഒരു വിരുന്നുകാരനെ പോലെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, ക്രമേണ അത് നമ്മെ നയിക്കാനും ഭരിക്കാനും തുടങ്ങും, ഒടുവിൽ ആധിപത്യം സ്ഥാപിക്കും. ആ, നിങ്ങളുടെ ആഗ്രഹം തന്നെ നടക്കട്ടെ. കുട്ടികളെ, നമുക്ക് എന്തെങ്കിലും പഠിക്കാം. അച്ഛനിപ്പോ പഴഞ്ചൊല്ലൊന്നും പറഞ്ഞില്ലല്ലോ, ആ മറന്നുപോയതാവും. എന്നാ ഞാൻ പറയാം, തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. ഇപ്പൊ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കും? ഇങ്ങോട്ട് തിരിഞ്ഞേ, 5 പെറ്റതാണെന്ന് പറയില്ല. 13 വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുവോ? ഏയ് ഇല്ലേ ഇല്ല. പിന്നെ
ഒരു നാല്, അതുമില്ല പിന്നെ മൂന്ന്. മൂന്ന് പറയോ? പുകഴ്ത്താണെന്ന് ധരിക്കരുത് കൗസു. ഒരു രണ്ട് അത് പറയും. അത് മതിയായിരുന്നു. അഞ്ചു പുള്ളാരുടെ അമ്മയാന്ന് പറയാൻ നാണാവുന്നു. നിനക്ക് മാത്രല്ല, എനിക്ക് സ്കൂളിൽ തലയുറത്ത് നടക്കാൻ പറ്റണില്ല. എന്റെ ഉറ്റ പിന്നെ എന്റെ ഉറ്റ. യമുന എന്ത് ധരിക്കും? ചെലപ്പോ ചുരിദാറായിരിക്കും. അതല്ല, എന്തൊരു വിചാരിക്കും. അഞ്ചു പുള്ളാരുടെ അമ്മ, ഓ ദേ നോക്കേ, അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ, നമുക്ക് അത് മതി. എന്ന് വെച്ച് മൂന്ന് കുട്ടികളെ കളയാൻ പറ്റുമോ കൗസു? കളയണ്ട, യമുന വരുമ്പോ നമുക്ക് രണ്ട് പിള്ളേരെ ഉള്ളെന്ന് പറഞ്ഞാ മതി. മൂന്ന് പേരെ മൂന്ന് പേരെ മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടാം കൗസു. മിണ്ടാതിരുന്നാ മതി. കല്യാണി, ശശികുട്ട, ശങ്കര, എന്താമേ? മക്കളെ, നിങ്ങൾ മൂന്ന് പേരും ഈ മുറി മിണ്ടാതിരുന്നോ? അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്നേ അറിയരുത്. യമുനെ കാണാൻ ഞങ്ങൾ എപ്പോഴേ ഒരുങ്ങിയിരിക്ക. ഞങ്ങൾക്ക് യമുനെ കാണണ്ടേ? അമ്മ പിന്നെ കാണിച്ചു തരാം മക്കളെ. ഞങ്ങൾക്ക് ഇപ്പൊ കാണണം. അയ്യോ, എന്റെ പൊന്നും കൊടുത്ത പോലല്ലേ. അമ്മ കാണിച്ചു തരാം, വാ വാ. മൂന്ന് കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണു. പ്രസവിച്ചു കൂട്ടുമ്പോ ആലോചിക്കണമായിരുന്നു. നാണല്ലോ മുതു കളവയ്ക്ക്. പ്രായം കുറച്ച് കാണിക്കാൻ നന്ദേട്ടനെ വള്ളി നിക്കലിടിച്ചില്ലല്ലോ, ഭാഗ്യം. അങ്ങനെ വിട്ടൂടാ, എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം. എന്താ ഒരു വഴി? പ്രത്യേകിച്ച് വഴിയൊന്നും നോക്കണ്ട ആനന്ദം. പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ് അനുഗ്രഹിച്ചു തന്നിരിക്കല്ലേ. ഒരു ഇരുപത്തഞ്ചിനപ്പുറം പ്രായം മതിക്കില്ല. ഇരുപത്തഞ്ചോ? അയ്യോ, അതൊത്തിരി കൂടുതലാ. ദേ, നിങ്ങൾ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ടോ? പെണ്ണ് കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റ്. അല്ല, ശരിക്കും നോക്കാമെന്ന്. എന്ന് നോക്കിയേ? നോക്കി. ഇനി ഒന്നോട് നോക്കിയേ. കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ്? എടുക്കുമ്പോ തന്നെ അഞ്ചു വയസ്സിന്റെ കുറവുണ്ട്. എന്നാൽ യമുനയുടെ മുമ്പിൽ ഞാൻ കണ്ണട വെക്കുന്നില്ല. അന്ന് നീ യമുനയുടെ വീട്ടിൽ പോയപ്പോ കണ്ണട വെച്ചില്ലേ? അത് കൂളിംഗ് ഗ്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ. അയ്യോ ആനന്ദ്, നീ തട്ടിത്തറഞ്ഞ് വീഴില്ലേ. അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. ചേട്ടനൊന്ന് ഹെൽപ്പ് ചെയ്താ മതി. അമ്പടി കേമികളെ, പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് പൂട്ട, കണ്ണട മാറ്റി വെക്കുക. ഇന്ന് ഞാൻ കാണിച്ചു തരാം. തരില്ല ഞാൻ, ഇത് ആർക്കും തരില്ല. ഇന്ദുവിന്റെ അടുത്ത കളി പോയിട്ട് എത്ര നേരെയാ മനുഷ്യ കിട്ടിയോ? കടയായ കടമുടൻ അരിച്ചു പെറുക്കി ഒടുവിൽ ഒരെണ്ണം കിട്ടി. മഹാഭാഗ്യം. എന്റെ ഇന്ദു വെറുതെ കണ്ട കടച്ചവളെയൊക്കെ വാരിത്തേച്ച് ഉള്ള ചന്തം കൂടി കളയണ്ട. അസൂയ എല്ലാവർക്കും തോന്നും. ചേട്ടാ സത്യം പറ, എന്നെ ഇപ്പൊ കണ്ട ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിയും ലുക്കില്ലേ? എന്റെ ദൈവമേ, അവിടെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ്, എന്റെ തലവീതി. എന്റെ ഇംഗ്ലീഷിന് എന്താ കുഴപ്പം? നിങ്ങള് പാന്റും ഷർട്ടും ടൈയോ കിട്ടിട്ട് എപ്പോഴും അങ്ങനത്തെ ഒരു ലുക്കിനെ പറ്റി പറയാറില്ലേ? എടിയാ, എക്സിക്യൂട്ടീവ് ലുക്ക്. നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിനക്ക് അറിയാമോ? ആ ദേ, ഒരു അപേക്ഷയുണ്ട്. നീ യമുന റാണയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത്, പറയുമോ? അത് പിന്നെ ശീലായി പോയി. എന്നാലും പറയൂല. ഇതാ. അയ്യോ, ഇത് നീളം വളരെ കുറഞ്ഞു പോയി. എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. നീ ഒരു നീലി ബൃങ്കാതിയുടെ മോഡലാ. ഇങ്ങോട്ട് തിരിഞ്ഞു കൂടി. ചൂടാണ്ട, നിങ്ങളുടെ കമ്പനിയുടെ തൈല് തേച്ച എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത്. ഹെറോയിൻ എന്റെ ചിന്ന പയ്യൻ. യമുനാ റാണിക്കൊരു മാമിയുണ്ട്, സന്താനവലി. കേട്ടിട്ടുണ്ടോ? അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, ഒരു കാലത്ത് ഈ സന്താനവല്ലി ആരായിരുന്നു? ഈ സന്താനവല്ലിയാ യമുനാ റാണിയെ സിനിമയിൽ കൊണ്ടു. ആഹാ, അപ്പൊ സകല ചരിത്രവും അറിയാല്ലേ. പിന്നെ പക്ഷെ ഇപ്പൊ ഒരു അക്കിടി വെച്ചടേ. യമുനാ റാണി വരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനി ദർശനം ഞാൻ മാറ്റി വെച്ചേനെ. ഡേയ്, ഈ മൊട്ടത്തില കണ്ട എനിക്കല്പം പ്രായക്കുള്ളു തോന്നിക്കോടേ. ഇല്ല മുതച്ച, ഓൾഡ് ഇസ് ഗോൾഡ്. ഇനി ഒരു കോണാം കൂടി എടുത്തു തന്നാ മതി. മഴ മഴ കുടകുട പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നൂ. കൂടുതൽ തോന്നിയാലും വലിയ കുഴപ്പമില്ലടേ. സൈലബാന് ദിലീപുമാരെ കിട്ടുമ്പോ ദിലീപുമാരുടെ പ്രായം എത്രയായിരുന്നു? അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാമെന്ന് തന്നെ. പ്രായ ശരീരത്തിനെ ഉണ്ട്, മനസ്സിനില്ലടേ. ഒന്ന് തഞ്ചപ്പെടും മുത്തച്ഛ, ഇപ്പൊ എത്തും. അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞൊരുങ്ങുന്നത് മനസ്സിലാക്കാം. കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കണ. ഓ, നാണല്ലോ പരമേശ്വര. നീ എന്റെ മരുമകനാണേലും ഒരു പഴഞ്ചനാടേ. നിനക്ക് സിനിമയും പാട്ടും കൂത്തൊന്നും വേണ്ട. ഞാനങ്ങനെയല്ല, ഒരു കലാഹൃദയുള്ള. ശരിയാ, കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവിൽ നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛന് കലാഹൃദയമുണ്ടെന്ന്. തമാശല്ലേ. ഒരു കാര്യം, പത്മാവതിയുടെ അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ. ഒരു അപേക്ഷയുണ്ട്. നിങ്ങളോ നന്നാവില്ല, ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴിതെറ്റിക്കരുത്. നിന്റെ കവളെന്താ ചുവന്ന് കിടക്കുന്നത്? വല്ലതും തേച്ചോ? ഏയ്, ഞാനൊന്നും തേച്ചില്ല. ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. അസൂയ. മുണ്ടും നേരിത് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു. ഞാൻ സാരിയാണല്ലോ ഉടുത്തിരിക്കുന്നെ. ഓ, നീ കണ്ണാടി വെച്ചിട്ടില്ല. കണ്ണാടി വെച്ചില്ലേ, നിനക്ക് ഒരുപാട് പ്രായം തോന്നിക്കും. ഓ, അങ്ങ് തോന്നിച്ചോട്ടെ. ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ. മുണ്ടും നേരിത് മതിയായിരുന്നു. അതാ സെറ്റപ്പ്. സെറ്റപ്പ് അല്ല, ഗെറ്റപ്പാ. ഓ പിന്നെ, അയ്യേ,
ഇത് തിരുപ്പനാണെന്ന് ഒറ്റ നോട്ടത്തിൽ അറിയാം. ഞാൻ അങ്ങ് സഹിച്ചു. ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും, ഇതാണ് മാച്ചസ് എന്ന്. അതൊക്കെ പോട്ടെ, എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. ഞാനാണല്ലോ ഏറ്റവും മൂത്തത്. യമുന വന്ന ആദ്യം വരേണ്ടത് എന്റെ മുറിയിലേക്കാ. നാക്കെടുത്ത യമുന ഇംഗ്ലീഷേ പറയൂ. കുറച്ചെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ. ആദ്യം എന്റെ മുറി വരട്ടെ. കാണാലോ പൂരം, യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ. ഞങ്ങള് സമപ്രായക്കാരല്ലേ. ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം. അത് ശരി. ഇതെന്താണ്? എന്റെ കൂട്ടുകാരി ഭവാനിയുടെ അടുത്തൊന്ന് കടം വാങ്ങിച്ചതാ. ഇതൊന്ന് കെട്ടിത്തന്നേ. എന്റെ പൊന്നും കൊടുത്ത് ചേച്ചിയല്ലേ, ഇത് എനിക്ക് തരോ. എനിക്കിതാ ചേച്ചി. അപ്പൊ രണ്ടുപേർക്കും വേണം അല്ലേ. എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം. യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരുന്നു, പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു, ഒടുവിൽ നീ അത് ഇന്ദുവിന്. എന്തു പറയുന്നു? എന്നാ ഇതൊന്ന് കെട്ടിത്താ. ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ, ഒരു മുടിയും വെളുത്തിട്ടില്ല. ചേട്ടത്തിയുടെ ഒരു കരവരുതേ. നീയും ഒട്ടും മോശമല്ല നീയാ. ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പെടാ പാടുപെട്ടിട്ടുണ്ട്. പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? അടുത്ത പടത്തിൽ എന്നെ ഹീറോ ആക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. മിക്കവാറും ഞാൻ ജോലി കളയും. മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്കുക. സമയം നന്നായി എന്ന് പറഞ്ഞാ മതിയല്ലോ. അയ്യോ ഏട്ടത്തി ഇന്ന് ക്രിക്കറ്റ് ഇല്ല. ഫോൺ ആരുടെ കയ്യിലാ ചേട്ടാ? കൗസ് എടുത്തിടയില്ല. അയ്യോ ചേച്ചി, എനിക്ക് മൂന്നാല് പേര് വിളിക്കണായിരുന്നു. യമുന ഇറങ്ങി പോയി നോക്കി. അച്ഛന് നല്ലൊരു ഷർട്ട് എടുത്തിട്ടൂടെ, തേച്ചു വെച്ചിട്ടുണ്ട്. അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളയെ കിട്ടില്ല മോനെ. യമുന ഇറങ്ങിയോ? നോക്കട്ടെ. യമുന ഇറങ്ങി. 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 ആ എന്നാ വെക്കട്ടെ. ചന്ദ്രു, ഞാൻ വിക്രമപിള്ള, ഇവരുടെ അമ്മയുടെ അച്ഛൻ. യമുനയുടെ മാമി സന്താന വല്യുടെ ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട്. മാമി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. ഓഹോ, സന്താന വല്യ ഒന്ന് കാരണമായിരുന്നല്ലോ. ഞാൻ ഇപ്പൊ യമുനയുടെ ഫാന. പെല്ലേ എൻ കണ്ണേ, ആറ് പ്രാവശ്യം കണ്ടു. യമുന മലമുകളിലേക്ക് കേറി പോകുമ്പോ വിള്ളൽ കടന്നു പിടിക്കുന്നു. ആ സമയത്ത് യമുനയുടെ ഒരു ഡയലോഗ് ഉണ്ട്. കടപ്പട പറയട്ടെ. മാഡം പ്ലീസ്. ചേച്ചി നെക്ലസും മൊബൈലും. യമുന ആദ്യം ഞങ്ങളുടെ മുറിയിലേക്ക് വരണമെന്നല്ലേ തീരുമാനിച്ചത്. വലിയ ആളെ അവഞ്ഞ് വിളിച്ചോണ്ട് പോയിരിക്കുന്നു. തരൂലേ? അതിന് ഞാൻ എന്ത് വിളിച്ചു ചേച്ചി? വേഗം തരൂല്ല. കൊടുത്തേക്ക് കൗസു. മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു? പ്രൊഫഷൻ എന്ന് പറയാൻ ഹൈക്കോർട്ടിൽ ക്ലാർക്കാണ്, പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാ. ഐ വാസ് ആൻ ആക്ടർ. ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. സി നൈസ്. താങ്ക് യു. മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. എന്നെ ഒന്ന് സഹായിക്കണം. സോറിങ്ക, നാം ഇങ്ങ വന്നതേ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർക്കാ. എല്ലാരും ആ സോഷ്യൽ അറിയാം. എന്നാലും ഒരു ചാൻസ് തരാൻ നോക്കൂ. ഒരു സീൻ മതി. ഞാൻ ശിവാജി നിഷ്ണ പോലെ അഭിനയിക്കും. വന്നത് വരാതത് തന്നത് തരാതത് കേട്ടത് കിടക്കാതത്. സോറി സോറി, ഞാൻ ഡയറക്ടർ സാർ കിട്ട சொல்றே. உங்க மிസ്സസ് എങ്ങേ? നെക്ലസ് മാറണ്ടെ? എന്നാ? നെക്ലേറ്റ്, ചോക്ലേറ്റ്. യമുന റാണി വരുന്ന പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട്. ഓ സോറി, ഐ ആം ലിറ്റിൽ ലേറ്റ്. ഇറ്റ്സ് ഓക്കേ. മൊബൈൽ ഇതില്ലാതെ വയ്യെന്നായി. ബിപിയിലാണോ മാഡത്തിന്റെ? ഇല്ല അമ്മ, ഇതെല്ലാം ഞങ്ങൾക്ക് യൂസ്ഫുൾ. ഉങ്ങളെ മാതിരി ഹൗസ് വൈഫ്ക്ക് തേവയാ. ചേട്ടൻ എപ്പോഴും ബിസി അല്ലേ, പരിചയപ്പെട്ടില്ലേ? ഹൈക്കോർട്ടിലെ ലീഡിംഗ് അഡ്വക്കേറ്റാ. പേരെന്നാ? രേഷ്മ രാഖി. അതൊന്നുമല്ല, എന്റെ പേര് മോളി, ഇവളുടെ പേര് സീത. ഇത് വീട്ടിൽ വിളിക്കുന്ന പേര്, മറ്റേത് സ്കൂളിലിട്ട പേരാ. ഐ സി. പഠിക്കാൻ ബഹും എടുക്കരാ, ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്കാ. ചേച്ചിക്ക് കണക്കിന് വട്ട പൂജയായിരുന്നു. മക്കള് പോയി കളിക്കേ. അതാ പിന്നെ
ഇതെല്ലാം നീ പഠിപ്പിങ്ങളാ? പറഞ്ഞില്ലേ ഞങ്ങള് സിനിമാ ക്രേസ് ഉള്ളവരാ. അടേ ഈ ഫോട്ടോ ഇപ്പൊ ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ റിപ്പോർട്ട് ഉണ്ട്. റിപ്പോർട്ട് ഇവിടെ സീക്രമാ വന്നിരിക്കേ. എനിക്ക് മലയാളം അറിയില്ല, കൊഞ്ചം പഠിച്ചു സോറിങ്ങളാ. വായിക്ക. ആനന്ദവല്ലിക്ക് കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റൂല. 2.5 ആ പവർ. ഞാൻ വായിക്കാം. വരൂ ഞങ്ങളുടെ മുറിയിലേക്ക് പോവാം. ഓക്കേ വാങ്ങ. അങ്ങനെ എന്നെ കൊച്ചാക്കണ്ട. അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് യമനെ അറിയിച്ചിട്ടെന്നെ കാര്യം. ആഹാ നിങ്ങ ഹിന്ദി വാദ്യാരാ? വൈദ്യരല്ല, ഹിന്ദി മാഷ. നിങ്ങ എല്ലാരും ரொம்ப തമാശയാ பேசுறீங்களே. എനിക്ക് ഹിന്ദിയിൽ ഒരു ചാൻസ് കിടച്ചിരിക്കു. കൊഞ്ച ഹിന്ദി പഠിക്കണമെന്ന് ആശ. അച്ഛാ ഞാൻ ഹിന്ദി പഠിപ്പിക്കാലോ, പക്ഷെ ഒരു കണ്ടീഷൻ. എന്റെ വൈഫ് അറിയരുത്. അതെന്നെ? കൗസല്യയെ ഹിന്ദി ട്യൂഷൻ എടുക്കാൻ ചെന്ന് പ്രേമമൂത്ത് കെട്ടിയത്. ഓ ലവ് മാരേജ്? ആ പ്രേം ശാദി. അതി പിന്നെ പെൺകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ അവള് സമ്മതിക്കില്ല. ഭയങ്കര സംശയ, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള സുന്ദരി പെൺകുട്ടികൾക്ക്. മുഖസ്തുതി പറയല്ല. आप बहुत सुंदर है. Is it? Thank you for the compliment. നിങ്ങ ரொம்ப romantic. Yes, I mean it. ഉங்க സംസാരം beautiful. Correct. എന്റെ സംസാരം beautiful ആയതുകൊണ്ടാണല്ലോ കൗസല്യ വീണത്. എന്ത് ചെയ്യാം, അതൊരു weakness ആയി പോയി. അന്ത സംസാരം ഇല്ല, സംസാരം മനവി ഉங்க വൈഫ്. ഓ സംസാരം ഒരു മിനിസാരം ആ പടം ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ അറിയാതെ ഞാൻ ട്യൂഷൻ എടുത്തു തരാം. 10 ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം. ഡിഫിക്കൽട്ട് എന്നാ വേണ്ട. ഏയ് ഒന്നുമില്ല, ഞാൻ ലീവ് എടുക്കാം. അപ്പൊ ട്യൂഷൻ എന്ന് മുതൽ തുടങ്ങണ്ട? ഫ്രം ടുമോറോ. ഓക്കേ, പക്ഷെ അവൾ അറിയരുത്. യമുനെ ഉങ്ക കുടുംബങ്ങളാ? രണ്ടു കുട്ടികളെ ഉള്ളൂ, അത് മതിയെന്ന് വെച്ചു ഇല്ലേ? ചെറിയ കുടുംബം, സന്തോഷ കുടുംബം. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. എനിക്ക് കല്യാണം ആണ്, അഞ്ചു കുഴഞ്ഞെങ്കിലാവത് വേണമെന്ന് ആശ. അഞ്ചു കുട്ടികളോ? മക്കളെ യമുനയ്ക്ക് നിങ്ങളെ കാണണോന്ന്. വേഗം ചെല്ല്. ഇതോ ഉങ്ക കുഴഞ്ഞിങ് തന്നെ? അല്ല, അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ. ഞങ്ങളെ അച്ഛ അമ്മന്നേ വിളിക്കൂ. പാവം, ഇന്ന് മൂന്ന് പേരും ഓർഫൻസാ? അതെ, അത് അഞ്ചും ചേച്ചിയുടെ ഓർഫൻസാ. ഈ രണ്ടുപേരുമാ ഞങ്ങളുടെ ഓർഫൻസ്. എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളെന്നല്ലേ? കഴുതെ, ഓർഫൻസ് എന്ന് പറഞ്ഞ അനാഥരൻ എന്ന അർത്ഥം അറിയാമല്ലേ, പറയാൻ പോരുത്. ശരി, വരൂ സ്കൂൾ ഡ്രിങ്ക്സ് കുടിക്കാം. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മാഡം. ചർമ്മ മർമാണി ഹെർബൽ സോപ്പ്. ഒട്ടും ചെലവാകുന്നില്ല. ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി. ഇല്ല, ചൊറിഞ്ഞു പൊട്ടുന്നില്ല. എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രഹസ്യം ചർമ്മ മർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും. മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാ കൊള്ളാമായിരുന്നു. ഇപ്പൊ ബ്രിഡ്ജിൽ നിന്ന് എടുത്തേ ഉള്ളൂ. പൈനാപ്പിള്, നല്ല തണുപ്പുണ്ട്. അത് തന്നെയാ ഇത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരേ ഫാഷനിലുള്ള മൂന്ന് നെക്ലേസുകളായുള്ളത്. എന്നാ ഒത്തൊരുമൈ? എന്താ അത് തമിഴാടി? നിങ്ങൾ മൂന്ന് എരുമകളും ഒരുപോലാണെന്ന്. ഒറ്റരുമൈ ഒന്ന് പോ ചേട്ടാ, അധികം ആട്ടണ്ട, ഊരി പോരും. ഹായ്, അഴകാന കൂന്തൽ. കുന്തമോ? കുന്തമല്ലടി, കൂന്തൽ തലമുടി. കാടുന്നവർക്കല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം. പക്ഷെ എനിക്കിതൊരു ഭാരമായിട്ടാ തോന്നണേ. വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ. അമ്മയ്ക്കാണെങ്കിൽ ഉപ്പൂറ്റി വരെ മുടിയുണ്ട്. ഓ ഹെറിഡിറ്ററി. ഏയ് ആയിട്ട് ഞാൻ തേക്കില്ല, നല്ല കാച്ചെണ്ണ തേക്കണത്. എന്താ? അയ്യോ എന്റെ തലമുടി മാറ്റിക്കോ. ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല, മൂന്ന് പേരും കുക്കിംഗിൽ എക്സ്പെർട്ടാ. കൗസുവിടത്തേക്ക് ചിക്കൻ കറിയിലാണെങ്കിൽ ആനന്ദ് ഇടത്തേക്ക് മട്ടൻ കുറുമയിലാ കൈപ്പുള്ളി. എരിക്കാനും പൊരിക്കാനും ഇന്ദു മതി സ്പെഷ്യലിസ്റ്റ്. കൗസുവിന്റെ മുരിങ്ങക്കാവിയൽ വളരെ പ്രസിദ്ധ. മുരിങ്ങക്കാവിയൽ ഹിന്ദിയിൽ അതിന് മുരിങ്ങ ക്യാ അവിയലേ ഹേ എന്ന് പറയും. ചിക്കൻ അല്പം മുട്ടാണെന്ന് തോന്നുന്നു. നോ നോ, ഐ എം പ്യുവർ വെജിറ്റേറിയൻ. എനിക്ക് കൊഞ്ച റൈസ്, തൈര്, സാലഡ് ഇതെല്ലാം പോതും. അയ്യോ ഇതൊക്കെ പിന്നെ ആര് കഴിക്കും? സോറിങ്ങ.
സസ്യഭുക്കാണല്ലേ, ഇതൊക്കെ മാത്രം കഴിച്ചുകൊണ്ട് യമുന റാണി എങ്ങനെയായി സൗന്ദര്യം നിലനിർത്തുന്നത്? റെഡി സ്റ്റൈലായിട്ടുണ്ട്. മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ എത്ര താലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ മിസ് യമിനിയുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ? നോ, ദേർസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ്. ഇൻ റിയൽ ലൈഫ് കാതൽ ലവ് പുനീതമാണത്. ഇല്ലേ തമ്പി? അക്കാര്യത്തിൽ എന്നെയും കൗസൂനിയും കണ്ടു പഠിക്കണം. ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു, ലവ് എന്താണെന്ന് അവൾ എന്നെ പഠിപ്പിച്ചു. പ്രേമം ദിവ്യമാണ്, അനശ്വരമാണ്, അത് വാക്കിലും മധുരത്തിലും ഒക്കാനുള്ളതല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല. കുറച്ചുകൂടെ അടുത്ത് നിന്നേ. അടുത്ത ഫാമിലി വരട്ടെ. ആ മുംബൈയിൽ ഇങ്ങത്താ. അടുത്തോളം പോസ് ചെയ്തേ. അങ്ങോട്ട് നീ നിൽക്ക്, അങ്ങോട്ട് ചേർന്ന് നിൽക്ക് മനുഷ്യ. അത്രയ്ക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു, ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും. ആനി ഇനിയാണ് ബാക്കി. ഞാനും എവിടെയായിട്ടും ബാറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റാമ്പ് അടിയടെ. എവിടെ സ്പൈലിംഗ് വരട്ടെ. എന്നാച്ചേ, എന്ത് പറ്റി മുത്തച്ച? ഇനി ചേച്ചിയുടെ ഒരു ക്ലോസപ്പ്. ചന്ദ്രു, ഞങ്ങളുടെ ഫോട്ടോയും ഒരു ക്ലോസറ്റിൽ എടുത്തോ. ഓക്കേ, ഐ ആം ഗോയിങ്. താങ്ക്സ് ടു ഓൾ ഓഫ് യു. ഇനി മക്കളെല്ലാവരും പോയി കളിച്ചേ.